നമ്മൾ ഇതിൽ ഏറ്റവും വലിയ അപകടം കാണുന്നത് ഇത് ഭരണകൂടത്തിനെതിരായിട്ട് തിരിക്കുകയും ഭരണകൂടമാണ് ഹിന്ദു മതത്തിന്റെ മുകളിലേക്ക് ഒരു വലിയ ആഘാതം ഉണ്ടാക്കിയത് എന്ന് പറയുന്നിടത്ത് കൃത്യമായ ചില പദ്ധതികളുണ്ട്. നമ്മൾ നിങ്ങൾ ഏതൊക്കെ ചാനൽ ചർച്ചയിൽ കണ്ടിട്ടുണ്ട് എന്നറിയില്ല. നമ്മൾ ചോദിക്കുന്നുണ്ട് ഇവരോട്, എവിടെയെങ്കിലും നിങ്ങളൊരു പ്രമാണം ഉദ്ധരിച്ചുകൊണ്ട് പറയൂ, നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രമാണം കാണിക്കൂ. ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട് ആ ശാസ്ത്രം ഈ ശാസ്ത്രം, പക്ഷെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് കാണിക്കണ്ടേ, ഒന്ന് കാണിച്ചിട്ട് നിങ്ങൾ പറയൂ. ഏറ്റവും വലിയ രസം കണ്ടരു മോഹൻരു പറഞ്ഞത്, നമ്മളിതിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, പിന്നെ അദ്ദേഹം പറഞ്ഞു അവിടെ സ്ത്രീകൾക്ക് പോവാൻ പാടില്ല ആർത്തവത്തിൽ അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ചോദിച്ചു, ഇത് രാസായുധം ഉണ്ടാക്കുന്ന വിദ്യയൊന്നും അല്ലല്ലോ, ഇതിപ്പോൾ എവിടെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്നൊന്ന് പറയൂ. അപ്പം അദ്ദേഹം അതിലും വലിയ അപകടം പിടിച്ചൊരു കാര്യമാണ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് മനുസ്മൃതിയില്ലെന്ന്. എന്താണ് ഇവരുടെ ഉദ്ദേശം എന്ന് കൃത്യമായല്ലോ. മനുസ്മൃതി എങ്ങനെയാണ് സാറേ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾക്ക് ഒരു പ്രമാണമാകുന്നത്? എന്ത് അബദ്ധമാണ്, എന്ത് അബദ്ധമാണ്! അപ്പം മനുവാദമാണ് ഈ കാണുന്നത്, അതേറ്റവും അപകടം പിടിച്ചതാണ്. അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് മനുവിന് പോലും നാണക്കേടുണ്ടാക്കി ഈ സമൂഹത്തെ എന്താ പറയുക, എത്തരത്തിലുള്ള പാപമാണ് അനുഭവിച്ചത് എന്നുള്ളത് നമ്മുടെ ഇന്ത്യയുടെ പഴയ ചരിത്രവും ഇപ്പോഴും ചിലയിടങ്ങളിൽ അതിനെ സമർത്ഥമായി ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യനെ അടിച്ചമർത്തുന്നത് നമുക്ക് കാണാവുന്നതാണ്.